നമസ്കാരം. തലശ്ശേരി എം എൽ എ സഖാവ് എ എൻ ഷംസീറിനെ അറിയാത്തവരായി കേരളത്തിൽ ആരുമുണ്ട് എന്ന് തോന്നുന്നില്ല. വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകളിലെ ഏറ്റവും വലിയ ന്യായീകരണ വിദഗ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഷംസീർ. ഷംസീർ ന്യായീകരിക്കുന്നത് പല തരത്തിലാണ്, പല തലത്തിലാണ്. അത് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മറ്റേതൊരു ഇപ്പം എം ബി രാജേഷിനെ ആയാലും കെ കെ രാഗേഷ്, അതുപോലെ തന്നെ എം സ്വരാജ്, അതുപോലെ ഒരുപാട് പേർ ന്യായീകരിക്കാനായി എത്തുന്നുണ്ട്. കെ സജീഷ് എത്തുന്നുണ്ട്, അങ്ങനെ പലരും എത്തുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ടോപ്പ് സ്കോറർ എന്തൊക്കെയായാലും നമ്മുടെ തലശ്ശേരി എം എൽ എ തന്നെയാണെന്നാണ് പൊതു സംസാരം. എന്തായാലും കൊള്ളാം, അത് ഏത് ചാനൽ ചർച്ചയിലായാലും ആദ്യം അവതാരകരെ ഒന്ന് ഇരുത്തും, അവരുടെ ഈഗോയ്ക്കിട്ട് ഒന്ന് കൊട്ടും, അവരെ ഒന്ന് വിമർശിക്കും, വ്യാപകമായി കൂടെ ഇരിക്കുന്ന ആളുകളെ ഒന്ന് വിമർശിക്കും, അവസാനം പറഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വളഞ്ഞു ചുറ്റി. കഴിഞ്ഞ ദിവസവും ഒരു ട്രോൾ കണ്ടു, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഷംസീർ ചോദിക്കുകയാണ് എല്ലാവരോടും, അല്ലെങ്കിൽ പൊതുവായി ചോദിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരം ഞാൻ തരണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്ന്. ആരും ഒന്നും വിചാരിച്ചുകൊണ്ടല്ലല്ലോ ചോദിക്കുന്നത്. അഭിപ്രായം പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ ഭിന്നതയുണ്ടാവുക, അത് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പ്രകടിപ്പിക്കുക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണാറ്. അപ്പോൾ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ചർച്ചകളാകുമ്പോൾ കുറച്ചുകൂടി അതിനകത്ത് ഒരു ഒതുക്കവും അല്പമൊരു സാമാന്യ മര്യാദയും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതാണ് എന്നാണ് പൊതുജനാഭിപ്രായം. നമ്മൾ ആ അഭിപ്രായത്തോടെ നമുക്ക് യോജിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഷംസീർ വളരെ കാര്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതിപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ട്രോളുകളായി, വലിയ വലിയ പരിഹാസ സ്വരങ്ങളായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ്, അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളും ഒന്ന് സൂചിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഇതിൽ പലതും ഷംസീറിന്റെ അഭിപ്രായമുണ്ട്, പൊതുജനങ്ങളുടെ അഭിപ്രായമുണ്ട്, മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ എന്തൊക്കെ വന്നാലും ഷംസീറിന് ഇപ്പോൾ ഒരു ട്രോൾ മഴയാണ്. കാരണം കമ്മ്യൂണിസ്റ്റായ ഷംസീർ ഒരു മതപ്രഭാഷകന്റെ, ഒരു മുസ്ലിം പണ്ഡിതന്റെ റോളിലേക്ക് മാറിയിരിക്കുന്നു എന്ന ഒരു ആശയത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളെ രാഷ്ട്രീയ പാർട്ടികളിൽ ന്യായീകരിക്കുന്ന കാലമാണ് ഇത്, നമുക്കറിയാം. ഖുറാൻ വിരുദ്ധ സമരം എന്നാണ് മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചത് നമ്മൾ കണ്ടതുമാണ്. അവഹേളനം ഖുറാനോളോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയതും നമ്മൾ കണ്ടതാണ്. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ അരുമ ശിഷ്യനാണ് എ എൻ ഷംസീർ എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. കാരണം അഡ്വക്കേറ്റ് ജയശങ്കർ ഒരിക്കൽ പറഞ്ഞു, കോടിയേരിയുടെ പെട്ടിപിടിച്ച് നടന്നില്ലായിരുന്നെങ്കിൽ എ എൻ ഷംസീർ എവിടെ എത്തിയേനെ എന്നായിരുന്നു അദ്ദേഹം ഒരിക്കൽ ചോദിച്ചത്. ഇപ്പോഴല്ല, കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ച ഒരു കാര്യമാണ്. ആയിക്കോട്ടെ, അരുമ ശിഷ്യനെ നമ്മൾ തീർച്ചയായും അംഗീകരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ. അപ്പോൾ ഖുറാൻ വിരുദ്ധ സമരം, അതായത് ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരം എങ്ങനെ ഖുറാൻ വിരുദ്ധ സമരമാകും? ജലീൽ എന്നാൽ ഖുറാൻ എന്നാണോ അർത്ഥം? അത്രയും വലിയ പവിത്രതയാണോ ജലീൽ എന്ന വ്യക്തിക്ക്? ഖുറാൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അത്രയും പ്രത്യേകതയുണ്ടോ? അതൊക്കെ സ്വാഭാവികമായി ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ എ എൻ ഷംസീർ പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വളരെ കാര്യമായി നമ്മൾ ഒന്ന് പഠിക്കേണ്ടത്. എല്ലാ മതഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യസ്നേഹമാണ് പറയുന്നത്, വളരെ ശരിയാണ്. പരിശുദ്ധ ഖുറാൻ വളരെ പ്രോഗ്രസീവ് വ്യൂ മുന്നോട്ട് വയ്ക്കുന്ന ഗ്രന്ഥമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന വളരെ പ്രോഗ്രസീവായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും പരിരക്ഷ കൊടുക്കുന്ന മതം ഇസ്ലാമാണെന്നാണ് ഷംസീർ പറയുന്നത്. അതിൽ ഒരു തർക്കവും വേണ്ട. സ്ത്രീകൾക്ക് ഏറ്റവും പരിരക്ഷ കൊടുക്കുന്ന മതമായ ഇസ്ലാമിനെ യാഥാസ്ഥിതിക മത പൗരോഹിത്യം എന്ന് പറയുന്നു. ഉടനെ അവതാരക ഇടപെടുന്നു, ഒരു മതവും സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നില്ല, മാത്രമല്ല പരിരക്ഷയല്ല മതങ്ങൾ നൽകേണ്ടത്, തുല്യതയാണ്. അങ്ങനെ പറഞ്ഞാൽ പുതിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അവതാരക പറയുകയാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് തുല്യത മാത്രമല്ല, പുരുഷനേക്കാൾ ഒരുപടി സ്വാതന്ത്ര്യം ചിലയിടങ്ങളിൽ നൽകുന്നുണ്ട്, അതാണ് ഇസ്ലാം. എന്ത് കണക്കാക്കിയാണ് ഇത് പറഞ്ഞത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പൊതുസമൂഹത്തിലെ കാര്യങ്ങൾ അറിയാം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനോ പള്ളിയിൽ പോയി നിസ്കരിക്കാനോ പ്രത്യേക ഇടങ്ങൾ, അവിടെ എന്ത് തുല്യതയാണ് കൊടുക്കുന്നത്? ഒരു പുരുഷന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇപ്പൊ മുത്തലാഖ് ഇന്ത്യയിൽ നിരോധിച്ചത് കൊണ്ടാണ്, അവ ഇസ്ലാമിന്റെ നിയമത്തിൽ പെടുന്നതാണ്. അതായത് തമാശയായി പലരും കമന്റ് ചെയ്യുന്നുണ്ട്, എന്താണ് കറിക്ക് ഉപ്പ് കുറഞ്ഞതിന് ഭാര്യയെ തലാഖ് ചൊല്ലാൻ അനുവദിക്കുന്ന മതം? അതുപോലെ ഭാര്യയെ വേഷവിധാനങ്ങളോ വസ്ത്രധാരണങ്ങളോ അവരുടെ ഇഷ്ടപ്രകാരം നടത്താൻ അനുവദിക്കാത്ത, ഒരുങ്ങി നടക്കാൻ അനുവദിക്കാത്ത മറ്റു മതക്കാരോടോ മറ്റു പുരുഷനോടോ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോടോ ഇനി കല്യാണം കഴിഞ്ഞാൽ സ്വന്തം കസിൻസിനോടോ സഹോദരങ്ങളോടോ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത മതം, ഇതാണ് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാം കൊടുക്കുന്നത്. ജനങ്ങൾ ട്രോളില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സി പി എം സഖാവ് മതപ്രഭാഷകനും അല്ലെങ്കിൽ മതപണ്ഡിതനും ഒന്നും ആയത് ജനങ്ങൾ അറിഞ്ഞു കാണില്ല. എന്തായാലും ഇതോടെ മനസ്സിലായിട്ടുണ്ട്, ഈ മതത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണയും ഇദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അല്പം ഒരു ചിന്തയുണ്ടെങ്കിൽ
ഈ മതത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നിട്ട് ഇത് ന്യായീകരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ അപഹാസ്യനായി പോകും എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട തലശ്ശേരി എം എൽ എ എൻ ശംസീറിനോട് പൊതുജനങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ മതത്തെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട കാര്യം തന്നെയില്ല. സ്ത്രീകൾക്ക് മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന മതസ്വാതന്ത്ര്യമല്ല വേണ്ടത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമല്ല തുല്യതയാണ് വേണ്ടത് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. സ്വന്തം മതത്തിന്റെ കർമ്മങ്ങൾ വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാനോ നടത്താനോ ഒരു പൊതുമേധയിൽ പോലും അനുവാദമില്ലാത്ത ചിന്ത, അത്രയും വലിയ ചിന്താശേഷി വച്ചു പുലർത്തുന്ന ഒരു മതത്തെ അത് വലിയ പൗരോഹിത്യത്തിന്റെ ഔന്നിത്യത്തിലേക്കൊക്കെ തള്ളിവിടുന്നത് കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകില്ലേ? ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒന്ന് ഗൂഗിൾ ചെയ്താൽ എന്തും കിട്ടും. ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ, യഥാർത്ഥ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയാൻ വലിയ പാടൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ട്രോൾ മഴകൾക്ക് പാത്രമാകേണ്ടി വരും. ഏതായാലും മതത്തെ സി പി എം ഇത്തരത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ പലതരത്തിൽ ഇങ്ങനെ പരിഹാസത്തോടെ നോക്കിച്ചിരിക്കുന്നത് ഒട്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുമില്ല. എന്തൊക്കെയായാലും ട്രോൾ മഴ, ഷംസീറിനെതിരെയുള്ള ട്രോൾ മഴയും പരിഹാസ മഴയും തുടരുക തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.